വിവാദ യൂട്യൂബർ കണ്ണൂർ സ്വദേശി തൊപ്പി എന്ന മുഹമ്മദ് നിഹാദിനെ കസ്റ്റഡിയിലെടുത്ത പോലീസ്. എറണാകുളത്തെ ഫ്ളാറ്റിൽ നിന്ന് വളാഞ്ചേരി പോലീസ് രാത്രി 2 മണിക്കാണ് വാതിൽ കുത്തി തുറന്ന് തൊപ്പിയെ അറസ്റ്റ് ചെയ്യുന്നത്. കേരള പോലീസിന്റെ ആ കർമ്മത്തെ അഭിനന്ദിക്കാതെ വയ്യ. അതവിടെ നിൽക്കട്ടെ. ഇവിടെ SFIയുടെ മുൻ പ്രവർത്തക കെ വിദ്യ വ്യാജ പ്രവർത്തി വരിച്ച സർട്ടിഫിക്കറ്റ് കേസിൽ അകത്തായത് എത്ര ദിവസം കഴിഞ്ഞാണ്? നീണ്ട 14 ദിവസം കഴിഞ്ഞാണ് പുള്ളിക്കാരിയെ അറസ്റ്റ് ചെയ്തത്. അതും കേട്ടുപരിചയം പോലും ഇല്ലാത്ത കോഴിക്കോട് എന്ന ഭ്രാന്ത പ്രദേശമാണെന്ന് പ്രേക്ഷകർ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് കോഴിക്കോട്. കേരള പോലീസിന്റെ കാര്യം കഷ്ടമാണ്. ഇവിടെ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തെ മൊത്തത്തിൽ പറ്റിച്ച സർക്കാരിനെയും ഇവിടെയുള്ള വിദ്യാർത്ഥികളെയും പറ്റിച്ചുകൊണ്ടാണ് വിദ്യ എന്ന കള്ളി ഒളിവിൽ കഴിഞ്ഞത്. അപ്പോൾ ഈ കേരള പോലീസിന് തൊപ്പിയെ പിടിക്കാനുള്ള ഒരു ഉത്സാഹം അന്ന് കാണാത്തത് എന്തുകൊണ്ടാണ്? ഇവിടെയുള്ള പിണറായി സർക്കാരിൻ്റെ സംരക്ഷണം ഉള്ളതുകൊണ്ടാണ് ഇത്രയും നാൾ വിദ്യയെ കണ്ടുകിട്ടാതിരുന്നത് എന്ന് കഞ്ഞി കുടിക്കുന്ന ബോധമുള്ള ആളുകൾക്ക് മനസ്സിലാകും സാർ. ഇവിടെ ഇത് സൂചിപ്പിക്കുമ്പോഴും തൊപ്പി എന്ന യൂട്യൂബറെ വെള്ളപൂശുകയല്ല, കേരള പോലീസിന്റെ ഇരട്ടത്താപ്പാണ് ഞാനിവിടെ പറയാൻ ശ്രമിച്ചത്. തൊപ്പിയുടെ വീടിന്റെ വാതിൽ കുത്തി തുറന്നാണ് പോലീസ് തൊപ്പിയെ പിടികൂടുന്നത്. അതായത് ഇപ്പുറത്ത് വിദ്യയെ സംരക്ഷിക്കുമ്പോൾ അപ്പുറത്ത് ഒരുത്തനെ കുത്തി തുറന്നൊക്കെ പോലീസിന്റെ ആക്രമണവും അറസ്റ്റ് ചെയ്യൽ എങ്ങനെയിരിക്കുന്നു? പോലീസ് ഫ്ളാറ്റിന് പുറത്തെത്തി വാതിൽ തുറക്കുവാൻ ആവശ്യപ്പെട്ടെങ്കിലും തൊപ്പി തയ്യാറായില്ല എന്നാണ് പോലീസിന്റെ വാദം. തുടർന്ന് വാതിൽ ചവിട്ടിപ്പൊളിച്ച് അകത്ത് കയറി കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. പോലീസ് വാതിൽ തകർക്കുന്നതിന്റെ ദൃശ്യങ്ങൾ തൊപ്പി സമൂഹ മാധ്യമങ്ങളിൽ തത്സമയം പങ്കും വെച്ചു. സ്റ്റേഷനിൽ ഹാജരാകണമെന്ന് അറിയിച്ചിട്ടും സമ്മതിച്ചില്ലെന്നും പ്രശസ്തിക്ക് വേണ്ടിയാണ് അറസ്റ്റ് എന്നും തൊപ്പി ആരോപിക്കുകയായിരുന്നു. കട ഉദ്ഘാടന വേദിയിൽ അശ്ലീല പദപ്രയോഗങ്ങൾ നടത്തിയതിന് തൊപ്പിക്കെതിരെ കേസെടുത്തു. കഴിഞ്ഞ ആഴ്ച വളാഞ്ചേരിയിൽ കടയുടെ ഉദ്ഘാടനത്തിൽ എത്തിയപ്പോഴാണ് കേസിനാസ്പദമായ സംഭവം. ദേശീയപാതയിൽ മണിക്കൂറുകളോളം ഗതാഗതം തടസ്സമുണ്ടാക്കിയെന്ന വകുപ്പും ചുമത്തിയിട്ടുണ്ട്. കോഴിക്കോട് റോഡിൽ നവീകരണം പൂർത്തിയാക്കിയ കടയുടെ ഉദ്ഘാടനത്തിനാണ് ഇയാൾ എത്തിയത്. കട ഉടമയ്ക്കെതിരെയും കേസെടുത്തു. ട്രോമ കെയർ വോളണ്ടിയർ സൈഫുദ്ദീനാണ് പരാതി നൽകിയത്. ആയിരക്കണക്കിന് കുട്ടികളാണ് യൂട്യൂബറെ കാണാൻ എത്തിയിരുന്നത്. തൊപ്പി ചെയ്തിരിക്കുന്ന കുറ്റങ്ങൾ എന്തൊക്കെയാണ്? ഉദ്ഘാടനത്തിന് കൂടുതൽ ആളുകൾ സംഘടിക്കാൻ കാരണമായി, അതിനാൽ ഗതാഗത തടസ്സമുണ്ടായി, സമൂഹത്തിൽ നിരക്കാത്ത രീതിയിൽ സംസാരിച്ചു. ഈ രണ്ട് കേസുകളും ഇവിടെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മതങ്ങളും നിത്യേന ചെയ്യുന്നതുമാണ്. അവരെ ഒന്നും വിമർശിക്കാൻ പോലും പോലീസിന് ഇത്രവരെ കഴിഞ്ഞിട്ടില്ല. കോളാമ്പിയുടെ ഉപയോഗം പൊതുനിരത്തിൽ പാടില്ല എന്ന് സുപ്രീം കോടതി വരെ വിധിച്ചിട്ടുണ്ട്. എന്നിട്ടും ഇന്നും ആരാധനാലയങ്ങളിലും സമ്മേളനങ്ങളിലും കോളാമ്പി വെച്ച് മനുഷ്യന്റെ ചെവി പൊട്ടിക്കുന്നുമുണ്ട്. വിവിധ പരിപാടികൾ നടത്തി ഹൈവേ അടക്കമുള്ള റോഡുകൾ ഇവിടെ മണിക്കൂറുകളോളം തടസ്സപ്പെട്ടിട്ടുണ്ട്. അവിടെയും പോലീസ് നോക്കുകുത്തിയായി നിൽക്കുകയായിരുന്നു. തൊപ്പിയുടെ പാട്ടും പരിപാടിയിലെ ആൾക്കൂട്ടവും സോഷ്യൽ മീഡിയയിലും വലിയ ചർച്ചയായിരുന്നു. നേരത്തെ സമൂഹ മാധ്യമങ്ങളിൽ ഉള്ളടക്കം സൃഷ്ടിക്കുന്നതിൽ മാനദണ്ഡം കൊണ്ടുവരണമെന്ന് DYFI കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടിരുന്നു. സ്ത്രീവിരുദ്ധതയും തെറിവിളിയും അശ്ലീല പദപ്രയോഗങ്ങളുമായി പേരെടുത്ത ഒരാളുടെ അഭിമുഖം നടത്തുകയും അയാളെ ഉദ്ഘാടനത്തിന് കൊണ്ടുവരികയും ചെയ്യുന്നത് എന്തുതരം സന്ദേശമാണ് സമൂഹത്തിന് നൽകുക? സ്ത്രീവിരുദ്ധവും സാമൂഹിക വിരുദ്ധവുമായ കണ്ടന്റ് സൃഷ്ടിക്കുന്ന ബ്ലോഗർമാർക്കെതിരെ നിയമ നടപടി വേണമെന്നും DYFI ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. കുറച്ചുകാലമായി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞത് തൊപ്പി എന്ന യൂട്യൂബറുടെ വിശേഷങ്ങളാണ്. പോകുന്നിടത്തെല്ലാം അയാൾക്ക് ചുറ്റും കൂടുന്ന ആൾക്കൂട്ടത്തിന്റെ വീഡിയോകൾ വൈറലായതോടെയാണ് അതുവരെ ആ പേര് ശ്രദ്ധിക്കാത്ത അവർ പോലും ആരാണ് തൊപ്പി എന്ന് അന്വേഷിച്ചു തുടങ്ങിയത്. ചുരുങ്ങിയ കാലം കൊണ്ട് സോഷ്യൽ മീഡിയയിൽ വൈറലായ തൊപ്പിയുടെ യഥാർത്ഥ പേര് നിഹാദ് എന്നാണ്. കണ്ണൂർ സ്വദേശിയായി ചെറുപ്പക്കാരൻ്റെ യൂട്യൂബ് ചാനലിന് 600,000 കൂടുതലാണ് സബ്സ്ക്രൈബേഴ്സ് ഉള്ളത്. 18 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് തൊപ്പിയുടെ വീഡിയോയുടെ സ്ഥിരം കാഴ്ചക്കാർ എന്നതാണ് എടുത്തു പറയേണ്ടത്. മോശം വാക്പ്രയോഗങ്ങൾ, ടോക്സിക് മനോഭാവം എന്നിവയൊക്കെയാണ് തൊപ്പിയുടെ വീഡിയോകളിൽ നിലനിൽക്കുന്നത്. പ്രധാനമായും സ്ത്രീകളെ അസഭ്യം പറയുക അല്ലെങ്കിൽ സ്ത്രീകളുടെ മറ്റ് അവയവങ്ങളെ പ്രകടമായ രീതിയിൽ സെക്ഷ്വലി വൾഗറായിട്ടുള്ള രീതിയിൽ സംസാരിക്കുക എന്നതൊക്കെയാണ് ഈ തൊപ്പിയുടെ പ്രധാന പരിപാടികൾ എന്ന് പറയുന്നത്. ഇതിനൊക്കെ വളരെയധികം വിമർശനങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. തൊപ്പിയുടെ വീഡിയോ കണ്ട് കുട്ടികൾ വഴിതെറ്റുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് അധ്യാപകരടക്കം പലരും രംഗത്ത് വന്നിരുന്നു. സ്ത്രീകളെ മോശമായി ചിത്രീകരിക്കുക എന്നതാണ് തൊപ്പിയുടെ വീഡിയോകൾക്ക് നേരെ ഉയരുന്ന മറ്റൊരു വിമർശനം. സ്ത്രീകളെ ലൈംഗിക വസ്തു മാത്രമായാണ് പലപ്പോഴും തൊപ്പി വീഡിയോയിൽ അവതരിപ്പിച്ചത്. വിജയ് ബാബു നിർമ്മിക്കുന്ന പുതിയ ചിത്രത്തിൽ തൊപ്പി അഭിനയിക്കുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട്. ലൈവ് ഗെയിം സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമായ ലോക്കോയിലൂടെയാണ് പുതിയ സിനിമയുടെ ഭാഗമാകുന്ന കാര്യം തൊപ്പി വെളിപ്പെടുത്തിയത്.
ചെറുപ്പം മുതലേ ഗെയിമിംഗിൽ തൽപരനായ തൊപ്പി ഗെയിമിംഗ് പ്ലാറ്റ്ഫോമിലൂടെയാണ് ആദ്യം കുട്ടികൾക്കിടയിൽ ശ്രദ്ധിക്കപ്പെടുന്നത്. ഇൻസ്റ്റഗ്രാം റീൽസ് തൊപ്പിക്ക് കൂടുതൽ ആരാധകരെ നേടിക്കൊടുക്കുകയും ചെയ്തു. അമേരിക്കൻ യൂട്യൂബറായ ഐ ഷോ സ്പീഡറുടെ അനുകരണമാണ് തൊപ്പി നടത്തുന്നതെന്നും പക്ഷേ പരക്കെ വിമർശനമുണ്ട്. അതേസമയം തൊപ്പി ടോക്സിക് പാരന്റിങ്ങിന്റെ ഇരയാണെന്ന രീതിയിലും ഒരു വിഭാഗം ആളുകൾ വിലയിരുത്തുന്നുണ്ട്. ഒരു ഓൺലൈൻ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ തന്റെ കുട്ടിക്കാല അനുഭവത്തെക്കുറിച്ച് തൊപ്പി പറഞ്ഞ വാക്കുകൾ ശ്രദ്ധേയമാണ്. മാതാപിതാക്കളിൽ നിന്നും വീടിനകത്തു നിന്നും ലഭിക്കുന്ന പരിഗണനയില്ലായ്മയാണോ തൊപ്പിയെ ഈ രീതിയിൽ ടോക്സിക് വ്യക്തിയാക്കി മാറ്റിയതെന്ന ആശങ്കയും പലരും ഉന്നയിക്കുന്നുണ്ട്. കടുത്ത യാഥാസ്ഥിതികളായ മാതാപിതാക്കളുടെ ടോക്സിക് പാരന്റിങ് ആയിരിക്കാം തൊപ്പിയും അയാളെപ്പോലെ മാനസികമായി നോർമൽ അല്ലാത്ത അവസ്ഥയിലുള്ള ഒരാളെ ഉത്കടകമായി ആരാധിക്കുന്ന കുട്ടികളെയും സൃഷ്ടിക്കുന്നതെന്നാണ് ഒരു വിഭാഗം ആളുകളുടെ വിലയിരുത്തൽ.